കബീർ, എങ്ങനെയുണ്ട് സ്പ്രിങ് മാറിയിട്ട്? ഇഷ്ടപ്പെട്ട? അതല്ലേ, ആ ചിരി നോക്കി, ആ ചിരി കാണുമ്പോ തന്നെ അറിയാ. ഇനി ഫ്രണ്ടും കൂടി മാറിക്കോട്ടെ, സമയം കിട്ടുന്നതനുസരിച്ച് വിളിച്ചിട്ട് പോരെ. 4 മാസം എടുത്തിട്ട് 8163 കിലോമീറ്റർ. അപ്പൊ കബീർ ഓട്ടോയുടെ പേരിട്ടേക്കണ മദീന എന്നാണ് കേട്ടാ. പിന്നെ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട്? അതല്ലേ, അതെ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബജാജ് Z ഡീസൽ ഓട്ടോറിക്ഷ, കാക്കനാട് നിന്ന് വന്ന കബീർ. അപ്പൊ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, സ്പ്രിങ് മാറാൻ തന്നെ ആട്ടെ. അപ്പൊ ബാക്കിലെ സ്പ്രിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് സ്പ്രിങ് കബീർ ഇപ്പൊ മാറണില്ല എന്നാ പറഞ്ഞത് കബീർ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണല്ലേ സ്പ്രിങ് മാറാൻ വന്നത്. അപ്പൊ നമ്മ ബാക്ക് സ്പ്രിങ് മാത്രമേ മാറണുള്ളൂ അല്ലേ, ഫ്രണ്ട് മാറണില്ലല്ലോ. ഓക്കെ, നമുക്ക് ഫ്രണ്ട് പിന്നെ മാറാം. അതുപോലെ തന്നെ നമ്മ ബാക്ക് സ്പ്രിങ് മാറിയിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിയിട്ട് കബീറിന്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അതോടൊപ്പം ഈ വീഡിയോയിൽ നമുക്ക് 8000 കിലോമീറ്റർ അല്ലേ ഓടിയേക്കണ ആ വണ്ടി. ആ 8 ചില്ലറ ഓടിയിട്ടുണ്ട്. അപ്പൊ കബീറിന്റെ ഈ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ട് അതിന്റെ യൂസർ റിവ്യൂ നമുക്കൊന്ന് തന്നോട്ടാ. മറ്റുള്ള സബ്സ്ക്രൈബർക്കൊക്കെ ഉപകാരപ്പെടും. ഡീസൽ Z CNG ഓട്ടോറിക്ഷ ബജാജിന്റെ. ഓ സോറി, ഡീസൽ ഓട്ടോറിക്ഷ ബജാജ് Z മാറിപ്പോയി. അപ്പൊ എന്തായാലും നമുക്ക് സ്പ്രിങ് മാറിയിട്ട് ബാക്കി എന്താ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ബജാജ് Z ഡീസൽ ഓട്ടോറിക്ഷ നോക്കിയേ. പേര് നോക്കിയ മദീന. മീഡിയം വർക്കാണ് കേട്ടാ. മീഡിയം അല്ല, വർക്ക് എന്ന് പറയാനൊന്നുമില്ല, വലിച്ചടിച്ചേക്കണേണ്. ഇത് ജോൺസന്റെ അവിടെ അല്ലേ വലിച്ചടിച്ചത്? കളമശ്ശേരി കുഴിയലിപ്പടി. ആ കുഴിയലിപ്പടി. ഓക്കെ, ഞാൻ വിചാരിച്ചു ജോൺസന്റെ അവിടെയാണെന്ന്. ജോൺസന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കുഴിയലിപ്പടിയിലെ അപ്പോൾസറി വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ അല്ലേ. ആ നോക്കിയേ, വലിച്ചടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നറും അടിച്ചിട്ടുണ്ട് കേട്ടാ. ബോഡി വർക്ക് ചെയ്യല്ലേ? ബോഡി വർക്ക് അടുത്ത ടെസ്റ്റോട് ചെയ്യാന്ന് വിചാരിച്ചാ. അതല്ലേ, സാമ്പത്തികമായിട്ടില്ല. എന്നാലും നല്ല ഭംഗിയായിട്ട് വണ്ടി കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടാ. നല്ല തുടച്ച് നല്ല കുട്ടപ്പനാക്കി. അയ്യേ, ആ വണ്ടി കാണുമ്പോ തന്നെ അറിയാം, ഒരാളുടെ വണ്ടി നമുക്ക് കാണുമ്പോ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പൊ ഊബറല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മ സ്പ്രിങ് മാറിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ. എന്നാ ഇതാണ് സ്പ്രിങ്. ഇതാണ് ഇപ്പൊ ഇടാൻ പോണ സ്പ്രിങ്. കമ്പനി സ്പ്രിങ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് കബീറിന്റെ അഭിപ്രായം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബജാജ് Z ഡീസൽ ഓട്ടോയുടെ 8000 ചില്ലാനം ഓടിയ യൂസർ റിവ്യൂവും അഥവാ ഓടിച്ച അനുഭവവും ചോദിച്ച് മനസ്സിലാക്കാം. ബജാജ് Z ഡീസൽ ഓട്ടോയുടെ ബാക്ക് വീലിന്റെ സ്പ്രിങ് മാറി. കബീറെ എങ്ങനെയുണ്ട്? ഒന്ന് ആട്ടിയേ, ആട്ടിക്കോ. ഹാൻഡ് ബ്രേക്ക് മാറ്റിയാ? ആ ഓക്കെ. കബീറെ എങ്ങനെയുണ്ട് സ്പ്രിങ് മാറിയിട്ട്? നേരത്തെ ഇതിലും വ്യത്യാസം ഉണ്ടോ? ഒന്ന് ആട്ടിയേ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാല. ഓടിച്ചു നോക്കിയിട്ട് കബീറിന്റെ അഭിപ്രായം ഒന്ന് പറയണോ കേട്ടാ. അതോടൊപ്പം നമുക്ക് ഇതിന്റെ 8000 ചില്ലാനം കിലോമീറ്റർ ഓടിയതിൻ്റെ 8100 കിലോമീറ്റർ ഓടിയതിൻ്റെ യൂസർ റിവ്യൂ, ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ കബീറിൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അല്ലേ. പറയൂലേ, നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാല. എടുത്തോ വണ്ടി, എടുത്തോ. എങ്ങനെ ഒരു റൗണ്ട് അടിച്ച് അങ്ങോട്ട് എടുത്തോട്ടാ. ആ കബീറ ചിരി നോക്കിയേ, ചിരി നോക്കിയേ കബീറ. എങ്ങനെയുണ്ട് ഇപ്പൊ തന്നെ മനസ്സിലായാ? എങ്ങനെയുണ്ട്? അതല്ലേ, അതെ അല്ലേ. ഈ ബോഡി ഇങ്ങനെ ഒരു ഭയങ്കര ഒരു
ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നല്ലേ, അപ്പൊ സോഫ്റ്റ് ആയില്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. അതല്ലേ, എന്നാ പിന്നെ പോയിക്കോട്ടെ, നേരെ പോട്ടെ. നേരെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓടിച്ചെന്നിട്ട് ലെഫ്റ്റിട്ടാ. എന്താന്ന് പറയുമ്പോ ഈ റോഡ് നല്ല കട്ടറ റോഡാണ്. ഇതിലൂടെ ഓടിച്ചുകഴിഞ്ഞാൽ എന്ത് കംപ്ലൈന്റ് ഉള്ളില്ല അറിയും. ലെഫ്റ്റ് നേരെ പോയിക്കോട്ടെ. ഇനി അടുത്തത് വന്നിട്ട് കട്ട റോഡാണ്, കട്ട വിരിച്ച റോഡില്ലേ, ആ റോഡിൽ കൂടെ പോവോ. ആദ്യമൊക്കെ പോകുമ്പോ എങ്ങനെയുണ്ട്, ഇപ്പൊ പോകുമ്പോ എങ്ങനെയുണ്ട് നോക്കിട്ടാ. സ്പ്രിങ് മാറുന്നതിന് മുമ്പ് കട്ടറെ കൂടെ പോകുമ്പോ എങ്ങനെയുണ്ട്. ഇപ്പൊ കട്ടയിട്ട റോഡാണ്. രണ്ട് വ്യത്യാസമുണ്ടോ? അതല്ലേ, ഇനി ഫ്രണ്ട് സ്പ്രിങ് കൂടി മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആക്ഷൻ കിട്ടും, കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. വിളിച്ചാ മതി, നമുക്ക് ഇവിടെ യൂട്ടേൺ എടുക്കാട്ടാ. ആ തിരിച്ച് പോവാ, തിരിച്ചു പോവാ. വീശുമ്പോ വണ്ടി ചരിയണണ്ടാ, ആദ്യം ചരിയൂലാർന്നല്ല അല്ലേ. അതുപോലെ തന്നെ ഇനി വണ്ടി ഓടുന്നതനുസരിച്ച് ഷോക്ക് അബ്സോർബർ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോ ഒന്നുകൂടി സ്മൂത്ത് ആകും. ആ എന്താണ്, ഓക്കെ ലെഫ്റ്റിലേക്ക് ഒതുക്കിക്കോ. കബീർ എങ്ങനെയുണ്ട്? അതല്ലേ ഇഷ്ടപ്പെട്ട. അതല്ലേ, അപ്പൊ നമുക്ക് ഇതിന്റെ യൂസർ റിവ്യൂ ഒന്ന് എടുത്താല. എങ്ങനെയുണ്ട് സ്പ്രിങ് മാറിയിട്ട്? ഇഷ്ടപ്പെട്ടാ. അതല്ലേ, ആ ചിരി നോക്കി, ആ ചിരി കാണുമ്പോ തന്നെ അറിയാ. ഇനി ഫ്രണ്ടും കൂടി മാറിക്കോട്ടെ, സമയം കിട്ടുന്നതനുസരിച്ച് വിളിച്ചിട്ട് പോരെ. അപ്പൊ ആ ഫ്രണ്ടും കൂടി മാറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും, മൊത്തത്തില് ഒരു ആക്ഷൻ കിട്ടും. പിന്നെ എത്ര നാളായി എടുത്തിട്ട്? 4 മാസം അല്ലേ. കിലോമീറ്റർ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. 4 മാസം എടുത്തിട്ട് 8163 കിലോമീറ്റർ. അപ്പൊ കബീർ ഓട്ടോയുടെ പേര് ഇട്ടേക്കണ മദീന എന്നാണ് കേട്ടാ. പിന്നെ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട്? അതല്ലേ, അതല്ലേ, ഓക്കെ. പിന്നെ ഉമ്മയെ ഓടിക്കുമ്പോ എന്തേലും അനുഭവപ്പെടാറുണ്ടോ? അത് ബജാജിന്റെ കൂടപ്പിറപ്പാണത്, ബജാജിന്റെ എല്ലാ വണ്ടികൾക്കും ഉള്ളതാണ്. ചില സമയത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല സൗണ്ട് പട്ടാ പട്ടാ വന്ന് നിൽക്കും അല്ലേ. അതല്ല, ചില അതെന്ന് വെച്ചാ ഒരു പരിധി കൂടുതൽ സ്പീഡില് ഗിയർ ഇടുമ്പോ സൗണ്ട് ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഒരു നല്ല സ്പീഡിൽ പോയിട്ട് ഗിയർ ഇടുമ്പോ സൗണ്ട് ഇല്ല. അപ്പൊ അതല്ലേ, ശരിയല്ലേ. സ്ലോവി പോകുമ്പോഴാണ് സൗണ്ട് കൂടുതൽ വന്നത്, പ്രശ്നമില്ല. അപ്പൊ അത് മാത്രമാണ് അല്ലേ. ഒരു ഇതിനു മുമ്പ് ഏത് വണ്ടി ഓടിച്ചത്? ആപ്പേലേ, ആപ്പേ. അതെ അല്ലേ, ആപ്പേ പാസഞ്ചർ ഓട്ടോ ഒന്ന് ഇതിന്റെ അകത്ത് കയറിയിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായി ഓടിക്കാൻ?
അതിന്റെ മറ്റേ സിസ്റ്റം എല്ലാം വ്യത്യാസമുണ്ട്. അതല്ലേ, ഒന്നര മാസം പിടിച്ചതൊന്നും കാര്യം. സാധാരണ നമ്മളൊരു വണ്ടി ഓടിക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മ അതിലേക്ക് ഇതാവും. അതല്ലേ, ഇതെനിക്ക് ഗിയർ സിസ്റ്റം വ്യത്യാസം, ഇൻഡിക്കേറ്ററും ഹോണും ഒക്കെ വ്യത്യാസം. അതല്ലേ, ഒന്ന് എത്ര ദിവസം എടുത്ത്, എത്ര നാളെടുത്ത്? ഒരു മാസം. എമർജൻസി ആയിട്ട് ഒന്ന് റിവൈസ് ഒക്കെ വെക്കാൻ നേരത്ത് ഒരു മൂന്നാലഞ്ച് സെക്കൻഡ്. അതെല്ലേ, ഓ അതല്ലേ. പിന്നെ പാസഞ്ചറിന്റെ എന്താ അഭിപ്രായം? പാസഞ്ചറിന് ആദ്യം അവര് പറഞ്ഞത് ചാട്ടം ഉണ്ടല്ലോ, ഭയങ്കര ചാട്ടം ഉള്ള നമ്മളെ. ഇതിന് മുമ്പ് കേറിയേക്കണ വണ്ടി വെച്ച് നോക്കുമ്പോ ഇത് വണ്ടി നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പുതിയ വണ്ടിയാണല്ലോ എന്നൊക്കെ ചോദിക്കും. അത് എന്ത് കട്ടർ ഉള്ള പോകുമ്പോ ചാട്ടം ഉണ്ടല്ലോ. പിന്നെ കബീറിന് എന്താ അനുഭവം വണ്ടി ഓടിച്ചിട്ട്? അതായത് കാലത്തോട്ട് വൈകുന്നേരം വരെ ഓടിക്കുമ്പോ, അതായത് നമുക്കൊരു 100-120 kilometers ഓടുകയാണെങ്കിൽ കമ്പനി ഇറങ്ങിയ കാലത്തിന് എന്റെ കയ്യിൽ കിട്ടി. ആ സമയത്ത് 100-120 kilometers ഓടുമ്പോ അതല്ലേ, ഇനിയിപ്പോ തൈരോട്ട് ഓടിക്കും, 200 kilometers വരെ ഓടാം. പിന്നെ ഇതിന്റെ മൈലേജ് എത്ര ഇട്ടുണ്ട്? അത് ചോദിച്ചില്ല. അതാണ് അതല്ലേ, കിട്ടുന്നുണ്ട് അല്ലേ. ഇനി മൈലേജ് കൂടാൻ സാധ്യത ഉണ്ടെന്നും കമ്പനി പറഞ്ഞു. എന്നോട് പറഞ്ഞത് 35 അല്ലേ വന്നത്, മൂന്നാമത്തെ അല്ലേ. ഓക്കെ, സർവീസ് എത്ര ഫ്രീ അല്ലേ? ഇത് ഏത് ഷോറൂമിൽ നിന്ന് ഇറക്കിയത്? സർവീസ് ചെയ്യണ ആലുവ അല്ലേ. ആലുവയില സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? KP അല്ലേ, എങ്ങനെയുണ്ട്? അതല്ലേ, ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാല് ആ വണ്ടിയുടെ വിജയം എന്ന് വെച്ചാൽ ആ സർവീസ് സെന്റർ ആണ് അല്ലേ. കറക്റ്റ് ഒരുപാട് നമ്മുടെ സഹോദരന്മാർ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. അതല്ലേ, ചെറിയ എല്ലാം ചെറിയ ചെറിയ കംപ്ലൈന്റ് ആയിരിക്കും, ഡീസൽ ആയാലും ഒരുപാട് പേര് അവിടെ വരും. പുതിയൊരു വണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്, അപ്പൊ ചെറിയ ചെറിയ കംപ്ലൈന്റുകളാണ്. ഒരുപാട് വണ്ടി അവിടെ നിൽക്കുമ്പോഴും കാണാം അല്ലേ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ വിജയം എന്ന് വെച്ചാല് സർവീസ് സെന്റർ ആണ്. പിന്നെ ചില വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേബിള്, ഇതിന്റെ കേബിള് സ്പീഡോമീറ്റർ കേബിള് വല്ല തകരാറും വല്ലതും പറ്റിയിട്ടില്ല അല്ലേ. ഓക്കെ, സാധാരണ പുതിയ വണ്ടിയുടെ മിക്ക വണ്ടിയുടെ സ്പീഡോമീറ്റർ കേബിള് പോകും. പുതിയ വണ്ടി ഇറങ്ങിയിട്ട് എനിക്കിവിടെ 2000-2500 kilometers ഓടുമ്പോൾ സ്പീഡോമീറ്റർ കേബിള് പോകും. അവിടെ മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ കേബിളില്ല, ഇന്നറില്ല, അതുപോലത്തെ വന്നിട്ടില്ല അല്ലേ. വന്നിട്ടില്ല. അപ്പോൾ കബീർ തൃപ്തനാണ് സർവീസ് സെൻ്ററൊക്കെ റെഡിയാക്കി തന്നല്ലേ. ഓക്കെ കബീർ, എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? എങ്ങനെയുണ്ട് അതല്ലേ, ഊബർ ആണല്ലോ പറഞ്ഞത്? വന്നല്ലേ. ഒരു ദിവസം എത്ര kilometers ഓടും? എത്ര മണിക്ക് തുടങ്ങും? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ലോണൊക്കെ എടുത്ത് വണ്ടി എടുത്ത ആൾക്കാരെ എങ്ങനെയാലും ഒരു 200 kilometers ഓടണം. ഓടിക്കഴിഞ്ഞാൽ ലോണിന്റെ 150-200 kilometers ഈസിയാണ്. പിന്നെ വീട്ടിലെ കാര്യം നോക്കണമല്ലോ. അത് അതൊക്കെ അതന്നെ. ശരിക്കും ഓടാൻ തീരുമാനിച്ച എന്നവൻ ഒരു 200 kilometers എങ്കിലും ഓടിക്കഴിഞ്ഞാലാണ് നമ്മുടെ എല്ലാ ബാധ്യതയും തീരുള്ളൂ, പോവുള്ളൂ. അപ്പൊ കബീറിന് ഇനി മുന്നോട്ടുള്ള എല്ലാ മംഗളങ്ങളും നേരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ. ഓക്കെ, ശരി എന്നാ. അപ്പൊ കബീറിന് ഇഷ്ടപ്പെട്ടിട്ടാ നമ്മ സ്പ്രിങ്ങൊക്കെ മാറി ഓടിച്ചൊക്കെ നോക്കിയപ്പോ കബീറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 8100 kilometers ഓടിയതിൻ്റെ യൂസർ റിവ്യൂ ആണ് കബീർ ഇപ്പൊ നമ്മളുമായി പങ്കുവെച്ചത്.
പിന്നെ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ബജാജ് സെഡ് ഡീസൽ ഓട്ടോയുടെ ഈ റിവ്യൂ ഒന്ന് എത്തിക്കുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോ കാണുന്നതിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അല്ലേ. തീർച്ചയായിട്ടും. എന്നാൽ പിന്നെ നമ്മുടെ അതങ്ങോട്ട് പറഞ്ഞു വിട്ടേ. ഏ അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. തമ്പടിച്ചേക്ക് തമ്പടിച്ചേക്ക്. ഹാ ഓക്കേ.